സ്റ്റെപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് വരട്ടിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകവും പിന്നെ രണ്ട് മൂന്ന് പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വാടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂണോളം ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ കൂടി ഇട്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതെല്ലാം കൂടി വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മേലെ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മേലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.